ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബാത്റൂം ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ബ്രഷും വേണ്ട, ലിക്വിഡും വേണ്ട, ഒന്നും വേണ്ട, അതുപോലെ തന്നെ കൈയും വേദനിക്കില്ല കേട്ടോ. അപ്പോൾ ക്ലോസറ്റ്, ബാത്റൂം എല്ലാം നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ക്ലോസറ്റിലാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ട സാധനം ഞാൻ കാണിച്ചുതരാം. രണ്ടേ രണ്ട് ഐറ്റം ആണ്. ഒന്ന് നമുക്ക് ടിഷ്യൂ വേണം. ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ, ടിഷ്യൂ പേപ്പർ ഏറ്റവും നല്ലതാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ക്ലോറോക്സ് എടുക്കാം. അപ്പോൾ ക്ലോറോക്സ് എന്ന് പറഞ്ഞ സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറകൾ കളയും, പിന്നെ അതുപോലെ തന്നെ നന്നായി വെട്ടിത്തിളങ്ങും. പരീക്ഷിച്ച് നോക്കണം നിങ്ങൾ. അപ്പോൾ ഞാനിപ്പോൾ ഒരു നാലഞ്ച് സ്പൂണൊക്കെ ഉണ്ടാകും, അതൊരു ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്കത് വെള്ളം മിക്സ് ചെയ്യണം. ഇതും ശരിക്കും ഫുൾ ക്ലോറോക്സ് തന്നെ ഒഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പതിന്മടങ്ങ്, പത്തിരട്ടി റിസൾട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. ശേഷം നമുക്കതിൽ ചുറ്റും ആദ്യം ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മേൽവശത്തൊക്കെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അല്ലാതെ അല്ലല്ലോ, ബാക്കി നമുക്ക് മേൽവശത്തൊക്കെ ഒഴിച്ചു കൊടുത്ത ശേഷം ടിഷ്യൂ നമ്മളതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഇത് ചെയ്യേണ്ടത് രാത്രി നമ്മൾ കിടക്കില്ലേ ആ സമയത്തോ, അല്ലെങ്കിൽ കുട്ടികളൊക്കെ സ്കൂളിൽ പോയ സമയത്ത് ചെയ്യുക. അപ്പോൾ രണ്ട് മണിക്കൂറോളം, അല്ലെങ്കിൽ ഒരു മണിക്കൂറോളം, കുറഞ്ഞത് ഒരു മണിക്കൂർ കിടന്നോട്ടെ, ഇങ്ങനെ തന്നെ ഇതിരുന്നോട്ടെ. ശേഷം നമുക്ക് കുറച്ചുകൂടി ആ കപ്പിലുള്ള ഉണ്ടായിരുന്ന ക്ലോറസ് കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ വെച്ച് കുറച്ചു നേരം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്ലഷ് ചെയ്ത് കളയാം. അപ്പോൾ ഒരു പറ്റാവുന്നത്ര സമയം നിങ്ങൾ വെക്കുക, അറ്റ്ലീസ്റ്റ് ഒരു 20 മിനിറ്റ്, അരമണിക്കൂറും വെക്കുക. അല്ലെങ്കിൽ നമ്മുടെ പണിയൊക്കെ കഴിയുമ്പോൾ ചെയ്താൽ മതി, രാത്രി ചെയ്യുകയാണെങ്കിലും ചെയ്യാം. അപ്പോൾ എത്ര നേരം വെക്കുന്നു അത്ര നല്ല റിസൾട്ടാണ്. അപ്പോൾ ഞാൻ ഇത് ഫ്ലഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് നമുക്കൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് ഇറക്കി കൊടുക്കുക. അത്രയും ചെയ്താൽ മതി, അതിൻ്റെ ഉള്ളിലെ കറ കംപ്ലീറ്റ് പോവും, അഴുക്ക് പോവും. അതുപോലെ തന്നെ ആ സീറ്റിൽ ഇരിക്കുന്ന ഭാഗത്ത് അവിടെ എല്ലാം അഴുക്കത് പോവേണ്ട. ക്ലോറോക്സ് എന്ന സംഭവം ബ്രഷ് ഇല്ലാതെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം, ഇത് നമ്മൾ ഈ ക്ലോസറ്റും അതിൻ്റെ ഇതും മാത്രമല്ല, നമ്മുടെ ബാത്റൂമിൻ്റെ താഴെ ഫ്ലോർ ടൈലില്ലേ, അതിലൊക്കെ ജസ്റ്റ് ഒഴിച്ചു വിട്ടാൽ മതി. കാരണം എപ്പോഴും എല്ലാവർക്കും ജോലിക്കാർക്ക് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾക്ക് ജസ്റ്റ് ഇതിങ്ങനെ ഒഴിച്ച് രാത്രി ആകുമ്പോൾ അങ്ങനെ ഒഴിച്ച് വിട്ട് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴേക്കും ക്ലീൻ ആകും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ സ്കൂളിൽ പോയ സമയത്താണ് നമുക്ക് ചെയ്യാത്തത്. കണ്ടത് നല്ല നീറ്റായിട്ട് ക്ലീനായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നല്ലോണം വെട്ടിത്തിളങ്ങണ കണ്ടില്ലേ നമ്മളുടെ ക്ലോസറ്റ്. നമ്മളൊരു ബ്രഷോ ഒന്നും തന്നെ ഉപയോഗിക്കാണ്ടാണ് ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നത്. എപ്പോഴും എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റുന്ന നിർബന്ധമില്ല, പ്രായമായവർക്കൊക്കെ ഒട്ടും തന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് പരീക്ഷിച്ച് നോക്കാം. കണ്ടോ, ഫ്ലോറൊക്കെ കണ്ടില്ലേ എൻ്റെ ആ ബാത്റൂമിൻ്റെ ഫ്ലോർ ടൈൽ? കണ്ടോ, നല്ല കളറുണ്ട്. ഇത് ഞാനിത് വെച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്യുക. കണ്ടോ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 14 വർഷത്തോളം പഴക്കമുള്ള വീടാണ്. പക്ഷേ ഈ ഒരു സംഭവം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഇതാണെങ്കിലും വെറുതെ ഒഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ബ്രഷ് ഇല്ലാതെ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളത് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമോ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക്.